യൂറോപ്യൻ രാജ്യങ്ങളിലെ തീവ്ര ചിന്താഗതിക്കാരുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ഹങ്കേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബനാണ് തുറന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അത് ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ജോർജ് സോറോസുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനമാകുമ്പോൾ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും വളരെ ഗൗരവത്തിൽ തന്നെ ഈ ഒരു വിഷയത്തെ നോക്കി കാണേണ്ടതുണ്ട് ഈ ജോർജ് സോറോസ് എന്ന കുപ്രസിദ്ധനായിട്ടുള്ള കോടീശ്വരൻ നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം വ്യാജ പ്രചരണങ്ങളിലൂടെ അതിശേപിക്കാൻ രാജ്യത്തെ തകർക്കാനൊക്കെ ശ്രമിക്കുന്നൊരു കുപ്രസിദ്ധനായിട്ടുള്ള കോടീശ്വരനാണ് ഈ ജോർജ് സോറോസ് എന്ന് പറയുന്നത് ഈ ജോർജ് സോറോസ് ഹങ്കേറിയൻ വംശജനാണ് എന്നുള്ളതും കൂടി സകലയാളുകളും തിരിച്ചറിയണം ഹങ്കേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഒരു തുറന്ന പ്രഖ്യാപനമാണ് ഇപ്പോ നടത്തിയിട്ടുള്ളത് ഈ കുടിയേറ്റക്കാർ അതായത് സിറിയ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ ഈ യുദ്ധം കൊണ്ട് തകർന്നു തരിപ്പണമായിട്ടുള്ള സ്ഥലങ്ങളിലെ കുടിയേറ്റക്കാർ അവിടെ നിന്ന് വരുന്ന യൂറോപ്പിലേക്ക് കുടിയേറ്റക്കാർ എത്തുന്നത് അതൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള പരമ്പരയുടെ സ്വാഭാവിക വരവ് അല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഹങ്കേറിയൻ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ പിന്നിൽ ചരട് വലികൾ ജോർജ് സോറോസ് എന്ന കുപ്രസിദ്ധ കോടീശ്വരന്റെ കൈകളുണ്ട് എന്ന് ആ കുടിയേറ്റക്കാരിലുള്ള പ്രധാനപ്പെട്ട തീവ്ര ചിന്താഗതിക്കാരെയൊക്കെ തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിട്ട് അവിടെ അവരെന്താണ് കാട്ടിക്കൂട്ടുന്നത് അവിടെ ശരിയ നിയമം വേണം നമുക്കൊക്കെ തന്നെ അറിയാം ഈ ഇറാഖിൽ സിറിയയിലൊക്കെ തന്നെ ഓരോ പ്രദേശങ്ങൾ ഓരോ ആളുകൾ ഭരിക്കുന്നത് പോലെ തന്നെ ഈ തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ യൂറോപ്പിലേക്ക് എത്തുമ്പോൾ ഒരു സ്ഥലത്ത് ഈ പറയുന്ന ആളുകൾ ഒരു പ്രദേശത്ത് ഭൂരിപക്ഷമാവുമ്പോൾ അവിടെയുള്ള സകല ആളുകളെ കൊണ്ട് ഹിജാബ് ധരിപ്പിക്കാനുള്ള ഒരു ഉപദേശങ്ങൾ തുടക്കം അതേപോലെ തന്നെ പബ്ബൊക്കെ ഒക്കെ അത്തരത്തിലുള്ള ഓരോ പ്രദേശങ്ങൾ ഈ ഇറാഖിലും ഈ സിറിയയിലും ഒക്കെ തന്നെ ഈ ചിത്രീകരിക്കുന്നത് പോലെ തന്നെ ഈ തീവ്ര ചിന്താഗതിക്കാർ യൂറോപ്പിലെത്തിയിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്കേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ തുറന്നു പ്രഖ്യാപിച്ചത് നമ്മളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതു തന്നെയാണ് ശരിയല്ലേ ഈ സുറിയയും ഇറാഖും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ എങ്ങനെയാണ് എത്രയോ ദൂരം അപ്പുറമുള്ള യൂറോപ്പിലേക്ക് ഇവരൊക്കെ എത്തുന്നത് അതേസമയം തൊട്ടടുത്ത അറബ് രാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് ഇത്തരം തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊന്നും തന്നെ പോവാത്തത് എത്രയോ ദൂരം അധികമുള്ള യൂറോപ്പിലേക്ക് തന്നെ അവിടേക്ക് സഞ്ചരിക്കാൻ അവിടേക്ക് കാര്യങ്ങൾക്ക് ഒരുക്കാൻ പിന്നിൽ ഒരാളില്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഈ കുടിയേറ്റക്കാർ വൻ യൂറോപ്പിലേക്ക് എത്തുക എന്നുള്ളത് ഓരോ ആളുകളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് ഹങ്കേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ പ്രഖ്യാപിച്ചത് ശരിയാണ് എന്നുള്ളത് സുബോധമുള്ള ആളുകളും തിരിച്ചറിയേണ്ടത് ഈ വിക്ടർ ഓർബൻ തുറന്നു പ്രഖ്യാപിച്ച ഈ കുപ്രസിദ്ധ ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തും വിഷയങ്ങൾ ഉയരുന്നില്ലേ ഈ കുപ്രസിദ്ധ കോടീശ്വരന് ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി നമ്മുടെ രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ അതാണ് ഈ ഗ്രൂപ്പിനെതിരെ അവരുടെ നിക്ഷേപമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഒരു കമ്പനി ഉയർത്തിയിരുന്നു അതായത് ഹിൻഡൻബർഗ് എന്ന കമ്പനി വലിയ രീതിയിൽ അദാനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും സെബിക്കെതിരെ വരെ ഈ ഹിൻഡൻബർഗ് വലിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ ഹിൻഡൻബർഗിലെ പ്രധാനപ്പെട്ട നിക്ഷേപകന് എന്ന് പറയുന്നത് ഈ കുപ്രസിദ്ധ കോടീശ്വരനായിട്ടുള്ള ജോർജ് സോറോസാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ ഹിൻഡൻബർഗ് നമ്മുടെ ഓഹരി വിപണിയൊക്കെ ആയി ബന്ധപ്പെട്ട് ഏതൊരു റിപ്പോർട്ടും പുറത്തിറക്കാറുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അത് ഞായറാഴ്ചകളിൽ മാത്രമാണ് അവർ പുറത്തിറക്കാറുള്ളത് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഈ ഓഹരി വിപണി നമ്മുടെ രാജ്യത്തെ ഓഹരി വിപണി എന്ന് ആയിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും തിങ്കളാഴ്ച വീണ്ടും മാർക്കറ്റ് തുടങ്ങുന്ന സമയത്തേക്ക് ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തിറക്കുമ്പോൾ തിങ്കളാഴ്ചകളിൽ തകർന്നു തരിപ്പണമാവാൻ തന്നെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയല്ലേ ഈ ഹിൻഡൻ ബർഗൊക്കെ ഇത്തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇറക്കാറുള്ളത് നമ്മുടെ രാജ്യത്തെ ഓഹരി വിപണി തകർന്നു കഴിഞ്ഞാൽ രാജ്യം തന്നെ തകർന്നതാണ് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ഇതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ആ സമയങ്ങളിൽ നിന്ന് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് കണ്ണു തുറന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാ നമ്മുടെ രാജ്യം ശക്തമായിട്ട് ഇത്തരം ഇത്തരം വ്യാജ പ്രചരണങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യം തകർന്നു തരിപ്പണമാവണമെന്ന് ആഗ്രഹിക്കുന്ന കുപ്രസിദ്ധ കോടീശ്വരനായിട്ടുള്ള ജോർജ് സോറോ നിക്ഷേപത്തുള്ള ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടും പൊക്കിപ്പിടിച്ച് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയൊക്കെ ഉയർത്തുന്നതും നമ്മൾ കാണാറുണ്ട് രാജ്യത്തെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പ്രധാനപ്പെട്ട ആ വ്യക്തി പ്രധാനമായിട്ടും നിക്ഷേപ നിക്ഷേപിച്ചിട്ടുള്ള ഒരു കമ്പനി ഉയർത്തുന്ന വിഷയമൊക്കെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവിന് യാതൊരു ലജ്ജയും ഇല്ലാതെ ഉയർത്താൻ സാധിക്കുന്നത് ഇതൊക്കെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മൾ ആദ്യം കരുതിയത് മോദി വിരുദ്ധത പറയുന്നത് കൊണ്ടാണ് ഈ ജോർജ് സോറോസിന് നമ്മുടെ രാജ്യം ഈ നമ്മുടെ കേരളത്തിലൊക്കെയുള്ള തീവ്ര ചിന്താഗതിക്കാര് സുടുകൾ ഈ ജിഹാദികളൊക്കെ വലിയ പിന്തുണ കൊടുക്കുന്നത് എന്ന് എന്നാൽ ഇപ്പോ അല്ലേ മനസ്സിലാവുന്നത് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ്റെ തുറന്ന പ്രഖ്യാപനത്തിലൂടെയല്ലേ നമ്മൾ തിരിച്ചറിയുന്നത് ഈ ജോർജ് സോറോസ് ഇവരുടെയൊക്കെ വലിയ ബോസ് ആണ് എന്നുള്ളത് കാരണം തീവ്ര ചിന്താഗതിക്കാരെ യൂറോപ്പിലേക്ക് പോലും കടത്തി കയറ്റാൻ ഈ തരത്തിൽ വലിയ ചരട് വലികൾ നടത്തുന്ന ഈ ജോർജ് സോറോസ് ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരുടെയൊക്കെ ഇഷ്ടനായകനാവാതിരിക്കാൻ ഇനി വല്ല കാരണവു വേണോ അങ്കേറിയൻ പ്രധാനമന്ത്രിയ തുറന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജോർജ് സോറോസ് യൂറോപ്പിലേക്ക് തീവ്ര ചിന്താഗതിക്കാരെ കടന്ന് കയറ്റുന്നുണ്ട് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാന് എന്നിട്ട് അവിടെ അവർ ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാര് യൂറോപ്പിലെത്തിയിട്ട് നിരന്തരം വിളിച്ചു പറയുന്നത് ശരിയാ നിയമമാണ് ഇവരുള്ള രാജ്യമോ കുട്ടിച്ചോറാക്കിയിട്ട് ഇവരെന്നിട്ട് യൂറോപ്പിലെത്തിയിട്ട് വിളിച്ചു പറയും ഈ തീവ്ര ചിന്താഗതിക്കാർ ഇവിടെയൊക്കെ ഈ രാജ്യം നല്ല രീതിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ശരിയാ നിയമം നടപ്പിലാവണം എല്ലാവരും ഹിജാബ് ധരിക്കണം ഹബ്ബൊക്കെ നിരോധിക്കണം ഈ വൃത്തിഘട്ടവന്മാരെ ഒന്നും ഒരു തരത്തിലും യൂറോപ്പിലേക്ക് അടുപ്പിക്കരുത് എന്ന് തന്നെയാ സുബോധമുള്ള സകലയാളുകൾക്കും തുറന്ന് പ്രഖ്യാപിക്കാനുള്ളത് ഹങ്കേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ജോർജ് സോറോസ് എന്ന് പറയുന്നത് ലോകത്ത് സമാധാനം നശിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് അപ്പൊ ഇനിയും ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളോടൊക്കെ തന്നെ പറയാനുള്ളത് ഇനിയും നിങ്ങൾ ഈ ജോർജ് സോറോസിനെയും പൊക്കിപ്പെടുത്തുക അല്ലെങ്കിൽ ജോർജ് സോറോസ് നിക്ഷേപം നടത്തുന്ന കമ്പനികൾ പറയുന്നതും വിശ്വസിച്ചുകൊണ്ട് ഇവിടെ വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് തന്നെ നല്ലത് കാരണം സുബോധമുള്ള ആളുകള് ഈ പറയുന്ന ജോർജ് സോറോസ് ഒക്കെ നിക്ഷേപം നടത്തിയിട്ടുള്ള കമ്പനിയുടെ റിപ്പോർട്ടും പൊക്കി പിടിച്ചു വരുന്നവരെയൊക്കെ പൂച്ചു തള്ളും എന്നുള്ളത് പ്രതിപക്ഷമൊക്കെ തന്നെ തിരിച്ചറിയുന്നതാണ് പ്രതിപക്ഷത്തിന് നല്ലത് എന്നെ ഓർമ്മിപ്പിക്കാനുള്ളൂ